Okay, friends, ഒരു മീറ്റിംഗിൽ അവിടെ പുരുഷന്മാരുണ്ട് സ്ത്രീകളുണ്ട് അവിടെ ഹസ്തദാനങ്ങൾ നടത്തുന്നത് പുരുഷന്മാരെ പുരുഷന്മാർക്ക് മാത്രമേ ഹസ്തദാനം ചെയ്യുന്നുള്ളൂ അതുപോലെ തന്നെ സ്ത്രീകൾ സ്ത്രീകൾക്ക് മാത്രമായിട്ട് തന്നെയാണ് ഹസ്തദാനം ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ആകെ എത്ര ഹസ്തദാനങ്ങൾ നടന്നിട്ടുണ്ടാകും ഓക്കെ കുഴപ്പമൊന്നുമില്ല നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ സെപ്പറേറ്റ് കണ്ട് രണ്ടും അങ്ങ് കൂട്ടിയാൽ മതി ഓക്കെ പുരുഷന്മാർ എത്ര പേരുണ്ട് അവരുടെ ഹസ്തദാനങ്ങളുടെ എണ്ണം കാണുക സ്ത്രീകൾ എത്ര പേരുണ്ട് അവരുടെ ഹസ്തദാനങ്ങളുടെ എണ്ണം കാണുക എന്നിട്ട് തമ്മിൽ കൂട്ടിയ ഉത്തരം കിട്ടും ഏതായാലും നമുക്ക് ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം ആദ്യ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് 20 പേരുള്ള ഒരു യോഗത്തിൽ 8 പേർ സ്ത്രീകളും 12 പേർ പുരുഷന്മാരുമാണ് എങ്കിൽ ഇതിൽ സ്ത്രീകൾ സ്ത്രീകളുമായും പുരുഷന്മാർ പുരുഷന്മാരുമായി മാത്രമേ ഹസ്തദാനം നൽകുകയുള്ളൂ എങ്കിൽ ആകെ എത്ര ഹസ്തദാനങ്ങൾ നടന്നിരിക്കും എന്നാണ് ചോദ്യം ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ കോമ്പിനേഷൻ രൂപത്തിൽ ചെയ്യുന്നില്ല ഷോർട്ട് കട്ട് ആയിട്ട് നമ്മൾ പഠിച്ച ഇക്വേഷൻ പ്രകാരമാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 20 പേരാണ് യോഗത്തിൽ ആകെയുള്ളത് അതിൽ പറഞ്ഞിരിക്കുന്നത് 8 പേര് സ്ത്രീകളാണ് 8 പേര് സ്ത്രീകളും അതുപോലെ തന്നെ 12 പേര് പുരുഷന്മാരുമാണ് ഓക്കെ അപ്പോൾ ഹസ്തദാനം ചെയ്യുന്നത് ഈ 8 സ്ത്രീകൾ പരസ്പര ഹസ്തദാനം ചെയ്യുന്നു ഈ 12 പുരുഷന്മാർ പരസ്പര ഹസ്തദാനം ചെയ്യുന്നു ആകെ എത്ര ഹസ്തദാനം ചെയ്യുന്നു നടന്നിരിക്കുന്നതെന്ന് ചോദിച്ചത് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ ഇവരുടെ ഹസ്തദാനങ്ങളുടെ എണ്ണവും ഇവരുടെ ഹസ്തദാനങ്ങളുടെ എണ്ണവും കൂട്ടിയാൽ മതി ഓക്കെ അപ്പോൾ 8 സ്ത്രീകളുടെ ഹസ്തദാനം അല്ല 8 സ്ത്രീകൾ പരസ്പര ഹസ്തദാനം നടത്തി കഴിഞ്ഞാൽ ആകെ ഹസ്തദാനങ്ങളുടെ എണ്ണം കാണാനുള്ള സമാക്കിയാണ് n(n-1)/2 ആ ഇക്വേഷനാണ് ഇവിടെ ഒന്നുകൂടി എളുപ്പം അല്ലേ അപ്പോൾ ഇവിടെ n എന്ന് പറഞ്ഞാൽ 8 × 8 = 7/2 ഓക്കെ അപ്പോൾ 8/2 എന്നാൽ 8 ൻ്റെ പകുതി 4 × 4 = 7 = 28 ഓക്കെ ആണല്ലോ ഇനി പുരുഷന്മാരുടെ കൂട്ടത്തിൽ എത്ര ഹസ്തദാനങ്ങൾ നടന്നു എന്ന് നോക്കാം അപ്പോൾ ഇവിടെ എൻ എന്ന് പറഞ്ഞാൽ 12 × 12 = 11 / 2 എന്ന് പറഞ്ഞ പകുതി അപ്പോൾ 12 ൻ്റെ പകുതി 6 ആണ് 6 ഉം 11 ഉം × 66 ഓക്കെ ആണല്ലോ അപ്പോൾ പുരുഷന്മാർ മാത്രം 66 ഹസ്തദാനം നടത്തി സ്ത്രീകൾ മാത്രം 28 ഹസ്തദാനങ്ങൾ നടത്തി അപ്പോൾ ആകെ എത്ര ഹസ്തദാനം ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തമ്മിൽ കൂട്ടിയാൽ മതി ഓക്കെ ആണല്ലോ അപ്പോൾ 8 × 8 = 14 പിന്നെ 6 ഉം 2 ഉം 8 ഉം = 1 ആകെ 94 ഹസ്തദാനങ്ങളാണ് നടന്നിരിക്കുന്നത് ഓക്കെ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് 15 പേരുള്ള ഒരു മീറ്റിംഗിൽ 10 പേർ സ്ത്രീകളും ബാക്കി പുരുഷന്മാരുമാണ് 10 പേർ സ്ത്രീകളാണ് അപ്പോൾ ബാക്കി എത്ര പുരുഷന്മാരുണ്ട് 5 പേര് കാര്യം എന്താ ആകെ 15 പേരാണുള്ളത് അല്ലേ ഓക്കെ അപ്പോൾ 15 പേരുള്ള ഒരു മീറ്റിങ്ങിൽ 10 പേർ സ്ത്രീകളാണ് 10 പേര് സ്ത്രീകളാണ് ബാക്കിയുള്ളവർ പുരുഷന്മാർ അപ്പോൾ ബാക്കി ഇനിയും എത്ര പേരുള്ളൂ 5 പേരല്ലേ അപ്പോൾ 5 പേര് പുരുഷന്മാരുമാണ് ഓക്കെ പിന്നെ പറഞ്ഞിരിക്കുന്ന എന്താണ് ബാക്കി പുരുഷന്മാരുമാണ് ഇതിൽ സ്ത്രീകൾ സ്ത്രീകളുമായും പുരുഷന്മാർ പുരുഷന്മാരുമായും മാത്രമേ ഹസ്തദാനം നൽകുകയുള്ളൂ എങ്കിൽ ആകെ എത്ര ഹസ്തദാനങ്ങൾ നടന്നിരിക്കും ഓക്കെ അപ്പോൾ ആകെ ആദ്യം നമ്മൾ സ്ത്രീകൾ എത്ര ഹസ്തദാനം നടത്തി പുരുഷന്മാർ എത്ര ഹസ്തദാനം നടത്തി നോക്കുക രണ്ടും തമ്മിൽ കൂട്ടിയാൽ നമ്മുടെ ഉത്തരം കിട്ടും ഓക്കെ അപ്പോൾ ഇവിടെ സ്ത്രീകളുടെ ടോട്ടൽ നമ്പർ 10 ആണ് അപ്പോൾ 10 × 10 × 1 = 9/2 അപ്പോൾ 10/2 = 10 ൻ്റെ പകുതി 5 5 × 9 = 45 ഓക്കെ അപ്പോൾ സ്ത്രീകൾ മാത്രം ഹസ്തദാനം നടത്തി കഴിഞ്ഞാൽ ആകെ എത്ര ഹസ്തദാനങ്ങൾ നടന്നിരിക്കും 45 അതുപോലെ തന്നെ ഇനി 5 പുരുഷന്മാരാണ് അവർ പരസ്പരം ഹസ്തദാനം നടത്തി കഴിഞ്ഞാൽ ആകെ എത്ര ഹസ്തദാനങ്ങൾ നടന്നിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം അപ്പോൾ 5 × 5 ×1 = 4/2 എന്ന് പറഞ്ഞ പകുതി അപ്പോൾ 4 × 2 = 4 ×2 = 2 2 × 5 = 10 ഓക്കെ ആണല്ലോ അപ്പോൾ പുരുഷന്മാർ മാത്രം പരസ്പരം ഹസ്തദാനം നടത്തി കഴിഞ്ഞാൽ ആകെ 10 ഹസ്തദാനം നടത്തും നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആ മീറ്റിങ്ങിൽ ആകെ എത്ര ഹസ്തദാനങ്ങൾ നടന്നു എന്നാണ് അപ്പോൾ നമുക്ക് 45 5 ഉം 10 ഉം കൂട്ടിയ ഉത്തരമായി ആൻസർ 55 എന്നതാണ് ആൻസർ ഓക്കേ